കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം നമ്മുടെ നടുവിൽ ഇന്ന് വാഴ്ത്തപ്പെടുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നും കൃപയാൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചല്ലോ. ഓരോ ദിവസവും ദൈവം നമ്മളെ അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനത്താൽ ബലപ്പെടട്ടെ, ദൈവത്തിൻ്റെ വാക്കിനാൽ ശക്തിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദിവസത്തെ പോലെ തിരുവചനങ്ങൾ കേട്ട് നമുക്ക് ബലപ്പെടാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവീക വചനചിന്തക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 6, 7, 25 വാക്യങ്ങളാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ ഇവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. അരിമത്തിക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ കർത്താവിൻ്റെ ശരീരം വെച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1 രണ്ട് മറിയമാർ കർത്താവിൻ്റെ ശരീരത്തെ കാണുവാൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാൻ അവർ കല്ലറയ്ക്കൽ വന്നു. പൊതുവെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, കല്ലറയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്കറിയാം ആ വ്യക്തി അവിടെ നിന്നെങ്ങും പോകത്തില്ല, അല്ലേ? ഒരു മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് അടക്കപ്പെട്ട ശരീരം ഒരിക്കലും കല്ലറ വിട്ടു പോകത്തില്ല. ആ ശരീരം കല്ലറയിൽ തന്നെയുണ്ട്. അടക്കിയ മനുഷ്യനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും നമുക്ക് ടൗണിലോ ബസ് സ്റ്റോപ്പിലോ കാണാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ കർത്താവിൻ്റെ ശരീരം അടക്കപ്പെട്ടതിന് ശേഷം അവരെന്ത് ചെയ്തു? കർത്താവിനെ കാണാൻ വേണ്ടി യെരുശലേമിലോ യഹൂദിയിലോ അല്ല പോയത്, അരിമത്തിക്കാരനായ യോസഫിൻ്റെ കല്ലറയിലേക്ക് അന്വേഷിച്ചു വന്നു. അവരന്വേഷിച്ചു വന്നത് ക്രിസ്തുവിൻ്റെ ശരീരം കാണുവാനും കർത്താവിൻ്റെ ശരീരത്തെ പരിമളതൈലങ്ങൾ പൂശാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ വന്നപ്പോൾ അവിടെ സംഭവിച്ച ചില ദൈവിക വചന ചിന്തകളാണ് എഴുതി വച്ചിരിക്കുന്നത്. 6 അവിടെ സംസാരിക്കുന്ന ദൂതൻ, ദൈവത്തിൻ്റെ ദൂതനാണ് ഇവിടെ സംഭാഷണം പറയുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യേശു കർത്താവ് ഇവിടെ ഇല്ല, യേശു ഉയർത്ത് എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അടക്കപ്പെട്ട കല്ലറയിലേക്ക് രണ്ട് സഹോദരിമാർ വരുന്നത് മരണപ്പെട്ട, മരണം കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ശരീരം കാണാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഇവിടെ ദൂതൻ പറയുകയാണ് യേശു ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം, ജീവനുള്ള വ്യക്തിയല്ലേ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നത്? ഇപ്പം നിങ്ങളെ നിങ്ങളുടെ ബെഡ്റൂമിൽ വന്ന് ഞാൻ നോക്കിയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുക, അമ്മ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല, ഇന്നയാളിവിടെ ഇല്ല, അടുക്കളയിലോട്ട് പോയി, അങ്ങോട്ട് പോയി. അത് ജീവനുള്ള ഒരാൾക്കല്ലേ പാസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇവിടെ ദൂതൻ പറയുക, വളരെ കൂളായിട്ട് ദൂതൻ പറയുകയാണ് യേശു ഇവിടെ ഇല്ല. എൻ്റെ അർത്ഥം, ജീവനില്ലാത്തവനായി കണ്ടവർ, യേശു മരിച്ചുവെന്ന് കൺഫേം ചെയ്തവർ, യേശുവിൻ്റെ ശരീരം ശീലകൾ കൊണ്ട് പൊതിഞ്ഞത് കണ്ടവർ, യേശുവിനെ അടക്കം ചെയ്തു എന്ന് കണ്ടവർ, മരണ ചടങ്ങ് കണ്ടവർ, ഈ കല്ലറ അടയ്ക്കുന്നത് കണ്ടവർ, എല്ലാവരും ഒരു നിമിഷം ഒന്ന് മനസ്സിൻ്റെ അകത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. യേശു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ശരീരം എണീറ്റു പോയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുകയാണ് യേശു ഇവിടെ ഇല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് 7 ദൂതൻ ഓർമ്മിപ്പിക്കുന്ന ചില വചനങ്ങളാണ് എനിക്ക് വളരെ വളരെ എന്നെ ബലപ്പെടുത്തിയത്. മുമ്പേ ഗലീലയിൽ ഇരുന്നപ്പോൾ തന്നെ യേശു ക്രിസ്തു നിങ്ങളോട് മനുഷ്യപുത്രൻ പാപികളാൽ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിക്കുകയും അവൻ 3 ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കൊള്ളുവിൻ എന്നു പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ദൂതൻ പറയുകയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങളിവിടെ കല്ലറയിൽ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കണം, യേശു പറഞ്ഞില്ലേ 3 യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്? പാപനിമിത്തം പാപികളാൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും അടക്കപ്പെട്ട് തീരുമെന്നല്ല, വലിയൊരു മഹാൻ ജീവിച്ചിരുന്നു എന്നുള്ള കഥ കേൾക്കാനല്ല, ഒരു ചരിത്ര പുസ്തകം എഴുതാൻ വേണ്ടിയല്ല, 3 ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമെന്ന് കർത്താവ് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളത് ഓർക്കുന്നില്ലേ? ഹാലലൂയ്യ. നമ്മൾ ശ്രദ്ധിക്കണം, കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുകയും ഓർക്കുകയും ചെയ്യണം. പലപ്പോഴും പിശാചിൻ്റെ ഒരു തന്ത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വചനാടിസ്ഥാനത്തിലല്ലേ പ്രാർത്ഥിക്കുന്നത്?
കർത്താവ് എൻ്റെ കടഭാരം മാറണം, എൻ്റെ വിഷയം മാറണം, എൻ്റെ ഇന്ന കാര്യങ്ങൾ നടക്കണമെന്നൊക്കെ നിങ്ങൾ നമ്മുടെ അടിസ്ഥാനം എന്തുവാണ്? ദൈവത്തിൻ്റെ വചനം വെച്ചല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ആ വചനം അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇപ്പം കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകത്തില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെയോ പറയുക, ഇങ്ങനെയാണെങ്കിൽ നീ നശിക്കും കേട്ടോ, ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ ഗതി അധോഗതിയാണ്, ഇങ്ങനെയാണെങ്കിൽ നീ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല, ഇങ്ങനെ നിങ്ങളെ ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെയും പ്രാർത്ഥിക്കുന്നത്? യേശു പറഞ്ഞു നീ നശിച്ചു പോകത്തില്ല, യേശു പറഞ്ഞു നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, കർത്താവ് പറയുന്നു. അപ്പോൾ ആ വചനമല്ലേ നിങ്ങളുടെ ബലം? ആ വചനം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളെന്നും പ്രാർത്ഥിക്കുന്നത്? ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഓടി പല സ്ഥലങ്ങളിലേക്ക് പോകാതെ, ഒരു വിഷയം വരുമ്പോൾ, രോഗം വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാതിരിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? വചനം പറയുന്നു, തിരുവചനത്താൽ ആ തിരുമുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈ വചനമല്ലേ നിങ്ങളുടെ അടിസ്ഥാനം? അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൂതം യേശു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ ഓർക്കണം. നമ്മൾ എന്താ വിശ്വസിച്ചിരിക്കും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം. പെട്ടെന്ന് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് വന്നു, അയ്യോ നിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഇന്നൊരു സിമ്പല് വരുന്നത് ഇന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ്, നിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇന്ന ചിന്ത വരുന്നത് മറ്റേതോ ഒരു വിഷാദ രോഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ് എന്നൊക്കെയുള്ള വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള വാർത്ത കാണുമ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കാതെ ഒന്ന് ഓർക്ക്, ദൈവം എന്താ പറഞ്ഞേക്കുന്നതെന്ന് ഓർക്ക്. ഹല്ലേലൂയ. ഇവിടെ ദൂതൻ പറയുകയാണ്, യേശുവിനെ തപ്പി കല്ലറയിൽ നടക്കാതെ യേശു പറഞ്ഞതൊന്ന് ഓർക്ക്. ഞാൻ വീണ്ടും പറയുന്നു, കേട്ട വചനങ്ങളൊന്ന് ഓർത്തെടുക്ക്, എന്നിട്ടൊന്ന് ഓർത്തതിലൊന്ന് വിശ്വസിച്ച് നിൽക്ക്, എന്നിട്ടൊന്ന് ഉറക്കി നിങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ ബ്രദറെ, എനിക്കതിന് കഴിയത്തില്ല, എനിക്കതിന് പറ്റുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, യേശുവിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ ഉറയ്ക്കുവാൻ ഇടയായിത്തീരും. ശരീരവും മനസ്സും ചിന്തകളും ഈ ലോകത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തിരുവചനം നിങ്ങളുടെ ആത്മാവിനോട് പറയുന്നുവെങ്കിൽ ആത്മാവ് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ചിന്തകളെയും ബലപ്പെടുത്തി നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ഇവിടെ ദൂതൻ പറയുകയാണ്, നിങ്ങൾ ഓർക്കുന്നില്ലയോ? അതിനുശേഷം എമ്മൂസിലേക്ക് പോകുന്ന കുറേ ആളുകളുടെ നടുവിൽ കർത്താവ് വെളിപ്പെട്ട്, നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ ആ സന്ദർഭം അറിയാം. ഞാൻ ആ സന്ദർഭം പറയുന്നില്ല, താഴേക്ക് വായിക്കും, 7 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ഒടുവിൽ 25 വാക്യം മുതൽ ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കുകയില്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ച് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ പറഞ്ഞ വാക്ക് ചോദിക്കൂ, അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, ബുദ്ധിയില്ലാത്തവരെ എന്ന് നമ്മളെ വിളിക്കുക, ഓർക്കാത്തവരെ അത് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല, പണ്ട് കുഞ്ഞുന്നാളിൽ നടന്നതുപോലും ഓർത്തെടുത്ത് കരയുന്ന ആൾക്കാരെ എനിക്കറിയാം. 10 വർഷം മുമ്പ് നടന്ന ഏതോ ഒരു കാര്യം ഓർത്തെടുത്ത് ഇന്നും വിഷമിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ വായിച്ച വചനം ഓർക്കാൻ പറ്റുന്നില്ല, ഇന്നലെ വായിച്ച വചനം നിങ്ങൾക്ക് കേട്ട വചനങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ഒന്ന് ഓർത്തെടുത്ത് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ജയിക്കും. യഹോവ എൻ്റെ ഇടയനാവുന്ന, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് മുന്നിൽ അടുക്കത്തില്ല. ആരോ പറഞ്ഞു, അയ്യോ ബ്രദറെ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ കാറ്റടിക്കുകയോ കടലിൽ ക്ഷോഭിക്കുകയോ കൊറോണ വൈറസ് വരികയോ ഏതൊക്കെയോ മാരക രോഗങ്ങൾ വരികയോ ഇനി ഭൂമി നശിക്കാൻ പോവുക, ഫേസ്ബുക്കിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും TV ഒക്കെ വെച്ചാൽ ദുഃഖത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിടിഞ്ഞു പോകുമ്പോൾ ഒന്ന് ഓർത്തെടുത്തേ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കുകയില്ല. ആരോ പറഞ്ഞു, ആ ഒരു സിംറ്റം ശരീരത്തിൽ കാണിക്കുന്നത് ഏതോ മാരകരോഗത്തിൻ്റെ അടയാളവാ. ഒന്ന് പറ, ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറ, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുമെന്ന് പറ, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഒന്ന് ഓർത്തെടുത്തേ, കേട്ട വചനങ്ങളൊന്ന് പൊടിതട്ടി എടുത്തേ, കേട്ടത് വിശ്വസിക്കണം, വിശ്വസിച്ചത് ഓർക്കണം. 24 മണിക്കൂറും നമ്മൾ ഓർത്തോണ്ടിരിക്കണം, ബലം വ്യാപരിക്കും, മറുപടികൾ ലഭിക്കും. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാവോ, നമ്മളിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പോയി കരഞ്ഞ് കേണപേക്ഷിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുന്നവരായി മാറും. ഒരിക്കലും ജയാളിയാകാൻ കഴിയത്തില്ല. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിങ്ങൾ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് ബൈബിൾ പറയുന്നു. ബുദ്ധിയില്ലാത്തവരെന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് ബുദ്ധി ദൈവം തന്നിട്ടില്ലേ?
ഓർത്തെടുക്കാനുള്ള കൃപ തന്നിട്ടില്ലേ? നിങ്ങൾ ഓർക്ക, ചിലർ പറയാൻ ബ്രദർ എനിക്ക് ഓർമ്മയില്ല, എന്നാൽ പിന്നെ 5 വർഷം മുമ്പ് നടന്ന ഏതൊരു കാര്യം ഓർത്ത് ഇന്ന് എന്തിനാണ് കരയുന്നത്? അത് ഓർക്കാൻ പറ്റും നിങ്ങൾക്ക്, എന്തുകൊണ്ട് ഇന്നലത്തെ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേട്ട വചനങ്ങൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, എഴുതി വെച്ച് കാണാപ്പാടം പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളൊരു അത്ഭുതമായി ദൈവം നിങ്ങളെ മാറ്റുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരത്ഭുതമാണ്. ഞങ്ങൾ കേട്ടതിനെ ഏറ്റെടുക്കുന്നു. ആ കേട്ടതിനെ ഉറപ്പിക്കുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ സഹായിക്കുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഓരോരുത്തരും അനുഗ്രഹിക്കുക. ഈ നിമിഷം ഇന്ന് നിങ്ങളുടെ ശരീരത്തിന് മേൽ കൈവച്ചുകൊണ്ട് പറ, ഒരു രോഗത്തിനും ഒരു ശാപത്തിനും ഒരു വിഷയത്തിനും ഒരു അനർത്ഥത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല, എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു, വചനം പറയുന്നതാണ് എൻ്റെ ജീവിതം, വചനം പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ, നന്ദി കർത്താവേ. പ്രാർത്ഥിച്ചെന്ന് ഓരോ മക്കളെയും ബ്ലസ് ചെയ്യുന്നു. വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുന്നതിന് സ്തുതി. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. മുട്ടോളമല്ലാതെ